ഇഷ്ടഭവനം ഇനി സമയനഷ്ടം ഇല്ലാതെ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കാം. തിരുവനന്തപുരം PTP നഗറിലെ സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിലാണ് കേരളത്തിലെ ആദ്യ 3D പ്രിന്റിംഗ് മാതൃകാ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. കെട്ടിട നിർമ്മാണ മേഖലയിൽ നൂതന ആശയങ്ങൾ കണ്ടെത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള നിർമ്മിതി കേന്ദ്രമാണ്. നിർമ്മാണ മേഖലയിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കേരളത്തിലെ ആദ്യ കെട്ടിടം നിർമ്മിച്ചത്. അമേസ് 28 എന്ന് പേരിട്ടിരിക്കുന്ന 380 ചതുരശ്ര അടിയുള്ള ഈ മാതൃകാ കെട്ടിടം 28 ദിവസങ്ങൾ കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയവുമായി ചേർന്ന് ചെന്നൈ IIT രൂപീകരിച്ച ഇൻക്യുബേറ്റർ കമ്പനിയായ തസ്ത്വ തദ്ദേശമായി രൂപപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നൂതന സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച റോബോട്ടിക് 3D പ്രിന്ററുകൾ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങളും അനുബന്ധ ഘടകങ്ങളും നിർമ്മിക്കുന്നത്. ഇഷ്ടികയോ കല്ലോ വേണ്ട, സിമന്റും മണലും തന്നെയാണ് മുഖ്യ ഘടകങ്ങൾ. കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയ ശേഷം നിർദ്ദേശം കോൺക്രീറ്റ് പ്രിന്ററിലേക്ക് നൽകുന്നു. പ്രത്യേകം തയ്യാറാക്കിയ കോൺക്രീറ്റ് മിശ്രിതം പ്രിന്ററിലൂടെ ഓരോരോ ഇഴകളായി ഒന്നിനുമേൽ ഒന്നായി പ്രിന്റ് ചെയ്തെടുക്കുന്നു. ഏത് സങ്കീർണ രൂപവും അതിവേഗം കൃത്യതയോടെ നിർമ്മിക്കാൻ 3D പ്രിന്ററിന് കഴിയും. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ പരമ്പരാഗതമായ കെട്ടിട നിർമ്മാണത്തെക്കാൾ 40% വരെ കുറഞ്ഞ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. നിർമ്മാണത്തിന് കൂടുതൽ തൊഴിലാളികളും വേണ്ട. വാഹനങ്ങളുടെയും ആഭരണങ്ങളുടെയും ഒക്കെ 3D പ്രിന്റ് നിർമ്മിക്കാറുണ്ടെങ്കിലും കെട്ടിട നിർമ്മാണ രംഗത്തെ കേരളത്തിന്റെ ആദ്യ പരീക്ഷണം കൂടിയാണിത്. നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വേസ്റ്റേജും തീരെ ഉണ്ടാകുന്നില്ല. ഇഷ്ടിക അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ ഒഴിവാക്കി പ്രത്യേക കോൺക്രീറ്റ് മിശ്രിതമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത്തരം കെട്ടിടങ്ങൾക്ക് നിർദ്ദിഷ്ട ഗുണനിലവാരമുള്ളതായി കേന്ദ്രം തന്നെ സർട്ടിഫിക്കറ്റ് നൽകി അംഗീകരിച്ചു കഴിഞ്ഞു. കെട്ടിട നിർമ്മാണത്തിൽ ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ സാങ്കേതിക വിദ്യ പ്രചരിപ്പിക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് കഴിഞ്ഞതായി സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫെബി വർഗീസ്. ഇതിനകത്ത് കോൺക്രീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സിമെന്റും എം സാൻഡും, അതോടൊപ്പം തന്നെ ഒരു അഡ്മിക്സർ, ഒരു മെറ്റീരിയലും കൂടെയാണ് ഇതിനകത്ത് ഐഡിയ. അതാണ് ഇതിനകത്ത് പ്രിന്റബിലിറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഡിസൈനിന്റെ സഹായത്തോടുകൂടി റോബോട്ടിന്റെ ആമിൽ കൂടെ പുതിയ സാങ്കേതിക വിദ്യ മനസ്സിലാക്കുന്നതിനായി നിർമ്മിതി കേന്ദ്രം ആസ്ഥാനത്ത് നിർമ്മാണ മേഖലയിലെ കമ്പനികളും എഞ്ചിനീയർമാരും വിദ്യാർത്ഥികളുമൊക്കെ എത്തുന്നുണ്ട്. ലോകമെമ്പാടും വളരെ വേഗത്തിൽ പ്രചാരത്തിലുള്ള ഈ സാങ്കേതിക വിദ്യ കെട്ടിട നിർമ്മാണ മേഖലയിലെ മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. ഈ കൺസ്ട്രക്ഷൻ ഫീൽഡാണ് ഗ്ലോബൽ വേസ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിന്റെ 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് കഴിയുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിംഗ് ആണ്, കമ്പ്യൂട്ടർ പ്രിസൈസ്ഡ് പ്രിന്റിംഗ് ആണ്. അതോടൊപ്പം ഈ ഹസാർഡസ് ഏരിയകളുണ്ട്, അതായത് ഡേഞ്ചറസ് ഏരിയ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ മാൻ പവർ ഡിപ്ലോയ് ചെയ്യാൻ ഒക്കാത്ത ഏരിയകളുണ്ട്. നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കെട്ടിട നിർമ്മാണത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴി തുറക്കുകയാണ് 3D കോൺക്രീറ്റ് പ്രിന്റിംഗ് നിർമ്മാണം. അതെ, ഇനി അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യും പോലെ കെട്ടിടങ്ങളും 3D പ്രിന്റ് ചെയ്തെടുക്കാം. സത്യരാജ്, DD News, തിരുവനന്തപുരം.